സോഷ്യോളജി എന്ന ഓപ്ഷണലിനെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ ഒരു വളരെ പോപ്പുലറായ ഓപ്ഷണലാണ്. പോപ്പുലറായ ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ സിവിൽ സർവീസ് എഴുതുന്ന കുട്ടികളിൽ നല്ലൊരു ശതമാനം ആളുകൾ സോഷ്യോളജിനെ ഒരു ഓപ്ഷണലായിട്ട് ചൂസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരും നോൺ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരും സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരും, അതായത് സോഷ്യോളജി മുൻകാലങ്ങൾ പഠിച്ചവർ മാത്രമല്ല അല്ലാത്ത ആളുകളും വളരെയധികം ചൂസ് ചെയ്യുന്ന ഒരു സോർട്ട് ആഫ്റ്റർ ഓപ്ഷനാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സോഷ്യോളജി ഇങ്ങനെ ആവുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് പശ്ചാത്തലം ഒന്നുമില്ലെങ്കിലും ഒരു സോഷ്യൽ ബീയിങ് എന്ന നിലയിൽ, നിങ്ങളൊരു സൊസൈറ്റിയുടെ ഭാഗം എന്ന നിലയിൽ സോഷ്യോളജി മുമ്പോട്ട് വയ്ക്കുന്ന കോൺസെപ്റ്റുകൾ, ഫാമിലി ഇൻകൾക്കേറ്റ് ചെയ്യുന്ന വാല്യൂസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എക്കണോമി, അതുപോലെ തന്നെ മാർക്സിസം പോലുള്ള തിയറികൾ, അത് നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് സോഷ്യോളജി നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സോഷ്യോളജി നമ്മളെല്ലാവരും ഈ ഒരു കാര്യം അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ സോഷ്യോളജി നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. ഇത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കൺവീനിയൻസും. അപ്പോൾ നമ്മളതിൻ്റെ ഫാക്ച്വലായ ആസ്പെക്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 85 മുതൽ 240 വരെ ആളുകൾ ഒരു വർഷം ശരാശരി സിവിൽ സർവീസിലേക്ക് കയറുന്ന ആളുകളിൽ സോഷ്യോളജി ഓപ്ഷണൽ എടുക്കുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ സോഷ്യോളജി ഒരു ഓപ്ഷണൽ എന്ന നിലയിൽ നമുക്ക് പഠിച്ച് മനസ്സിലാക്കാനും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്കോർ ചെയ്യാനും നമ്മളെ അനുവദിക്കുന്ന ഒരു ഓപ്ഷണലാണ്. അതായത് നിങ്ങളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ തന്നെ നന്നായിട്ട് പഠിച്ചാൽ അത് സൈക്ലിക്കായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന സ്വഭാവം സോഷ്യോളജിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ റിപ്പീറ്റിംഗ് ക്യാരക്ടർ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു മിനിമം മാർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് സോഷ്യോളജിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് സോഷ്യോളജിയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതേപോലെ തന്നെ ഇതിൽ പഠിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് പെട്ടെന്ന് കൺസീവ് ചെയ്യാൻ സാധിക്കും. അതായത് തീർച്ചയായിട്ടും നമുക്ക് പുതിയ സങ്കല്പം, ഇപ്പം മാർക്സിസം ഒരു തിയറി എന്ന നിലയിൽ നമ്മൾ ആദ്യമായിട്ടായിരിക്കാം പഠിക്കുന്നത്, പക്ഷേ അത് നമ്മുടെ ലൈഫിൽ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ വ്യക്തിപരമായി കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇപ്പം നമ്മൾ മറ്റേതെങ്കിലും ഒരു സബ്ജക്റ്റ്, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സബ്ജക്റ്റ് പഠിക്കുന്നത് പോലെയല്ല, നിങ്ങളതിനാകെ സോഷ്യോളജി പഠിക്കാൻ വേണ്ടുന്ന ഒരു റിക്വയർമെൻറ്റ് നിങ്ങളൊരു ഒരു സോഷ്യൽ ബീയിങ് ആയിരിക്കുക എന്നുള്ളതാണ്. അത് നമ്മളെല്ലാവരും അങ്ങനെയാണ് താനും. ഇനി അതിൻ്റെ കൂടുതൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മെറ്റീരിയൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, തീർച്ചയായിട്ടും സിവിൽ സർവീസ് എന്ന് പറയുന്ന എക്സാം ഡിമാൻഡ് ചെയ്യുന്നത് ഏതൊരു കാര്യവും, അത് സയൻസ് ആൻഡ് ടെക്നോളജി സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്, എക്കോളജി എൻവയോൺമെൻറ് സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്, പക്ഷേ ഈ കാര്യങ്ങളെല്ലാം സൊസൈറ്റിയിൽ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന കാര്യമാണ് സിവിൽ സർവീസ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതിപ്പോൾ ഒരു മിസൈലിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ പോലും ആ മിസൈലിൻ്റെ ഒരു ഹ്യൂമാനിറ്റേറിയൻ ആംഗിളുണ്ട്, ഒരു ഡെറ്ററൻ്റ് എന്ന നിലയിൽ യുദ്ധം തടയുന്നതിൽ അതിന് എന്ത് റോളുണ്ടെന്നുള്ളത്, അത്തരം കാര്യങ്ങളെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് സിവിൽ സർവീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സബ്ജക്റ്റിലേക്കും സിവിൽ സർവീസ് മുമ്പോട്ട് വയ്ക്കുന്ന പേപ്പർ 1, 2, 3, 4 അതിൻ്റെ കൂടെ എസ്എ, ഇവിടെ എല്ലാം സോഷ്യോളജി അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഇൻഫ്ലുവൻസ് എന്ന ആസ്പെക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ എല്ലാം ഒരു ഡിസിപ്ലിൻ എന്ന നിലയിൽ ഓപ്ഷണലിന് വേണ്ടി നിങ്ങൾ സോഷ്യോളജി പഠിക്കുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നിങ്ങളുടെ അതിനെ ഫാക്ച്വലായിട്ട് തന്നെ നോക്കുകയാണെങ്കിൽ എസ്എ പേപ്പറിലെ എല്ലാ ചോദ്യങ്ങളും ഓപ്പൺ എൻഡഡ് ആണ്. അവിടെ സോഷ്യോളജിയുടെ ഓവറോൾ നോളജ്, എല്ലാത്തിനെ പറ്റിയുള്ള കോൺസെപ്റ്റ് ക്ലാരിറ്റി നിങ്ങൾക്ക് തരുന്നതുകൊണ്ട് തന്നെ എസ്എ എഴുതാൻ ധാരാളം മെറ്റീരിയൽസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സോഷ്യോളജിയുടെ പഠനത്തിൽ കൂടെ കിട്ടും. രണ്ടാമത് ജനറൽ സ്റ്റഡീസ് 1 വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്ത്യൻ സൊസൈറ്റി എന്ന ഒരു ഭാഗം തന്നെ അതിന് കൃത്യമായിട്ടുണ്ട്. അതിൽ വിമൻസ് മൂവ്മെൻറ്റ് കൃത്യമായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഡിഫറെൻ്റ് ആസ്പെക്റ്റ്, ഇന്ത്യയിലെ ഫാമിലി, അതിൻ്റെ വാല്യൂസ്, ഇങ്ങനെയുള്ള എല്ലാ ആസ്പെക്റ്റുകളും പേപ്പർ 1 ഇന്ത്യൻ സൊസൈറ്റി എന്ന ഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. രണ്ടാമത് പേപ്പർ 2 വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രഷർ ഗ്രൂപ്പുകൾ, അത് പൊളിറ്റിക്കൽ ആയാലും നോൺ പൊളിറ്റിക്കൽ ആയാലും, അത് പൊളിറ്റിയിലുണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, നിയമം സൊസൈറ്റിയിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, ഇങ്ങനെ പേപ്പർ 2 കാര്യത്തിലും നിങ്ങൾക്ക് വ്യക്തമായിട്ടും സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ്റെ ഇൻഫ്ലുവൻസ് അവിടെ കാണാൻ പറ്റും. പേപ്പർ 3 വരുമ്പോൾ നിങ്ങൾക്ക് നക്സലിസം പോലെയുള്ള ഐഡിയോളജി, അതിൻ്റെ ഇന്ത്യയിലെ സ്പ്രെഡ്, അതിൻ്റെ കാരണം, പിന്നെ ലാൻഡ് റിഫോംസ് പോലെ സൊസൈറ്റിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഇന്ത്യയിലെ മൂവ്മെൻറ്റുകൾ, എക്കണോമിയിലും സിഗ്നിഫിക്കൻസ് ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ, ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അതിന് ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പേപ്പർ GS 3 സംബന്ധിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അത്
അതേപോലെ തന്നെ ജി എസ് ഫോറിലേക്ക് വന്നാൽ എത്തിക്സ്, ഇൻറ്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡിൽ ഫാമിലി, ഫാമിലി വാല്യൂസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് ഒരു വ്യക്തി വാല്യൂസ് ഇൻകൾക്കേറ്റ് ചെയ്യുന്നതിലുള്ള അതിൻ്റെ റോൾ, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ സിലബസിൻ്റെ ഭാഗമാണ്. അത് ഈ സോഷ്യോളജിയിലെ നോളജ് നിങ്ങൾ അവിടെ എല്ലാം ഹെൽപ്പ് ചെയ്യും. ഇതെല്ലാം വളരെ ഫാക്ച്വൽ ആസ്പെക്റ്റിൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്. അപ്പം സോഷ്യോളജി എന്തിനു പഠിക്കുന്നു എന്നുള്ളത് കുറച്ചുകൂടെ കൂടുതൽ സിഗ്നിഫിക്കൻസ്, ഒരു ഉദ്യോഗസ്ഥനായിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്തും അത് കൂടുതൽ സിഗ്നിഫിക്കൻസോടുകൂടി നിങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. നിങ്ങൾ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റ് നോക്കുക. അപ്പം ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റ് നിങ്ങൾ നോക്കിയാൽ സോഷ്യോളജി എന്ന് പറയുന്ന സ്റ്റഡിയുടെ റെലവൻസ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ത്യയിൽ ഏറ്റവും അവസാനത്തെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏതാണ്ട് 500,000 മാനുവൽ സ്കാവഞ്ചേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് 5 ദിവസത്തിൽ ഒരാൾ ഇന്ത്യയിൽ സെപ്റ്റിക് ടാങ്കിൽ മരിക്കുന്നുണ്ട്. അവരെല്ലാം ഈ മാനുവൽ സ്കാവഞ്ചേഴ്സ് ആണ്. നിങ്ങൾ അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കിയാൽ വേണമെങ്കിൽ കാണാമായിരിക്കും, അവർ ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ആസ്ഫിക്സിയേറ്റഡ് ആയിട്ടാണ്, ഹൈപ്പോക്സിയ കൊണ്ടാണ് അവർ മരിച്ചത് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇന്ത്യൻ സൊസൈറ്റി നിങ്ങൾ അനലൈസ് ചെയ്താൽ അവിടെയുള്ള ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്, ഈ ആളുകളെ ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി അല്ല കൊല്ലുന്നത്, അവരുടെ കാസ്റ്റ് ആണ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ബാഡ്മീഗി എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റി, ഹേല തുടങ്ങിയ സബ് കാസ്റ്റുകൾ, ഈ കമ്മ്യൂണിറ്റികളിൽ പെടുന്ന ആളുകൾ മാത്രമാണ് ഇന്ത്യയിൽ മാനുവൽ സ്കാവഞ്ചിങ് എന്ന ജോലിയിലേക്ക് എടുത്തെറിയപ്പെടുന്നത്. അവർ മാത്രമാണ് ഇവിടെ സെപ്റ്റിക് ടാങ്കിൽ മരിക്കുന്നത്. അപ്പം സ്വാഭാവികമായും ഓക്സിജൻ്റെ അഭാവമല്ല, സാമൂഹ്യനീതിയുടെ അഭാവമാണ്, അല്ലെങ്കിൽ ജാതി എന്ന് പറഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ് അതിനെ ആളുകളെ കൊല്ലുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഇന്ത്യൻ സൊസൈറ്റീനെ പറ്റിയുള്ള സ്റ്റഡി, അതെന്തുമാത്രം കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സ്ട്രക്ചറാണെന്നും അതിനെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു ബ്യൂറോക്രാറ്റ് എന്തുമാത്രം അത് ആ സൊസൈറ്റിക്ക് അഡ്വാൻറ്റേജ് ആയിരിക്കും എന്നുള്ളതിനെ പറ്റിയും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ എക്സാമ്പിൾ മാത്രമാണ്. അപ്പോൾ ഈ രൂപത്തിൽ സോഷ്യോളജി അതിൻ്റെ പഠനം നിങ്ങൾക്ക് എല്ലാ സിലബസിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് മാത്രമല്ല, ഒരു ഫൈനലി ഒരു സിവിൽ സർവൻ്റ് എന്ന നിലയിലുള്ള നിങ്ങളുടെ ജോലിനെയും അത് വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. കോൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്.